എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സൗണ്ട് കൂടി പോയി. നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാടാണ്. കോക്കാപ്പിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ കോക്കുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ്. സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നേക്കണേ. ഇതാണ് ആ സർപ്രൈസ് ഗിഫ്റ്റ്. അതെ, അതെന്താണെന്ന് കണ്ടറിയാം. നമുക്ക് കണ്ടറിയാം. ഇപ്പൊ പറയണ്ട, സർപ്രൈസ് ആണ്. രഹസ്യമായിട്ട് വെച്ചേക്കണേ. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോ ഫോണിലിത്തിരി ആരെയും കാണാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീട് ഇതേ പുറകിലാണ്. ഈ കാണുന്ന വീടല്ല, എന്റെ പുറകിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം. ലേറ്റ് ഒന്നുമല്ലോ ഇവിടെ. Happy birthday, Coco. Happy birthday, Coco. ഇതാ നമ്മുടെ സൈവ. സൈവ നമ്മുടെ ക്യാമറയിലേക്ക് നോക്കുന്നില്ല. നമുക്ക് ഇനി കേക്ക് മുറിയുമ്പോ കാണാം. നമ്മുടെ കുഞ്ഞേച്ചി പണിയൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വരുന്നുണ്ട്. ഹലോ. നീ എന്താടാ അവിടെ? ഹായ്. നിരാശയാണ്, ഇരിക്കണം. ഉറക്കത്തിന് എഞ്ചാണോ? അത് സ്ക്രീൻ പോവാൻ പോണതിന്റെ ഒരു എല്ലാ ദൈവം തെളിയിക്കാറല്ലേ, കത്തിച്ചിട്ടു അല്ലേ. നിങ്ങൾ പിന്നെ സുനിലാണ് അങ്ങോട്ട് പോയിരുന്നു. എവിടെ വരാൻ നോക്കണം? ഉടക്കണായി കൊക്കോ സ്പെഷ്യൽ ബർത്ത്ഡേ കറികളാണ് നമ്മൾ കാണുന്നത്. ഇത് ഏത്തക്ക തോരൻ, ഇത് ചിക്കൻ ഫ്രൈ കറി അല്ലേ, ചിക്കൻ ഫ്രൈ കറി വറുത്തിട്ട് കറി വെച്ചത്. ജ്യോതി അല്ല കറി വെച്ചത്, ജ്യോതി നോക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, പത്തിരി ഉണ്ട്,
ചോറുണ്ട്, ചിക്കൻ ഉണ്ട്, കച്ചംബർ ഉണ്ട്, ചപ്പാത്തി ഉണ്ടോ? ചപ്പാത്തി ഇല്ല ഗൈസ്. ഉണ്ണിയമ്മേ ഇവിടെ ആർക്കും ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ ഉണ്ണിയമ്മയുടെ തീറ്റ തുടങ്ങി. കണ്ട ഭാഗ്യം, അപ്പൊ അധികം തിന്നൂല, രക്ഷപ്പെട്ട്. ഇഷ്ടംപോലെ സാധനം ബാക്കി വരും, ഇഷ്ടംപോലെ സാധനം ബാക്കി കിട്ടും. ആരും പേടിക്കണ്ട, എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവും. നമ്മുടെ വിജയം, നമ്മുടെ വിജയം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം തന്നെ പത്തിരിയിൽ നിന്ന് തുടങ്ങാം. ഒരു അഞ്ചാറ് പത്തിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നല്ല അടിപൊളി ചിക്കൻ പീസ് നോക്കി ഇങ്ങനെ എടുക്കാം. ചിക്കൻ പീസ് നോക്കി എടുത്തിട്ട് ഒന്ന് വീഡിയോ എടുക്കോ, ഞാൻ കഴിച്ച് ടേസ്റ്റ് പറയാം. നല്ലതേ ഒരു പീസ് ഇങ്ങനെ കിള്ളി എടുക്കണം, കണ്ടോ? എന്നിട്ട് ഈ പത്തിരിയുടെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രേവി ഇങ്ങനെ മുക്കിയിട്ട് അടിപൊളി. കുറച്ച് എരിവ് കൂടി പോയി ഉണ്ണിയമ്മ പറഞ്ഞു ഇത് എരിവ് ഉള്ളാണ്. ടേസ്റ്റ് ഉണ്ട്, കായ കായ അടിപൊളിയാണ്. സൂപ്പർ. ആച്ചി ഇവിടെ സാധനം എടുത്ത് തറക്കാണ്. പത്തിരിയുടെ ഒപ്പം കച്ചംബറൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഉദ്ദേശം എന്ന് അറിയില്ല. എന്താ പറയാനുള്ളത്? ഫുഡ് എങ്ങനെയുണ്ട്? അവര് കോക്കുമ്മയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കോക്കു, സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ചിക്കൻ കറി, ചിക്കൻ കറി അല്ല, എനിക്ക് ചിക്കൻ കറി ഗിഫ്റ്റ് ചെയ്യാനേ മുട്ടി. സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്, ലേറ്റ് ഇല്ല. ഇവിടേക്ക് നമ്മുടെ ഗിഫ്റ്റ് തുറന്നോണ്ടിരിക്കാണ് രോഹിത്. എന്താണെന്ന് അറിയില്ല, എന്താണെന്ന് നിങ്ങൾക്കറിയാം. എനിക്കറിയില്ല, ഇവരാ മേടിച്ചത്. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞണ്ടല്ലേ, ഞണ്ടോ? നീ പുറത്തേക്ക് മര്യാദ എടുക്ക, നോക്കട്ടെ. കറക്കാൻ മൂക്കിന് ഇടിക്കൊന്നുമില്ല, നല്ല മണമുണ്ട്. എനിക്കെന്താ മനസ്സിലായി, ആരോട് എന്താണ് പുറകെ എറിഞ്ഞോട്ടിക്കാനല്ലേ മനസ്സിലായടേ. ഒരു മുട്ട പാളം വീഡിയോ കിട്ടില്ല. ഓടി രക്ഷപ്പെട്ടു ഗൈസ്. ശ്വാസം വിടാനുള്ള ക്യാമ്പ് കൊടുക്കണേ. പെർഫെക്റ്റ് ചീമട്ട പോളിസ് ആയ നിനക്ക് ലക്കുണ്ട്. ആകെ അവിടെ ഈ പൊട്ട അത്ര ചീമട്ട ഹാപ്പി ബർത്ത്ഡേ കോക്കു. എല്ലാരും കൂടെ
അവനോടി ആ കുളിക്കാൻ പോണ കൈ ആ മാർട്ടേര് പറ്റിച്ച് ചീഞ്ഞ മുട്ടയൊക്കെ വിൽക്കാൻ പറ്റാ ട്രോളായി പോയില്ല ചീഞ്ഞ മുട്ട ചേർത്ത് വാങ്ങത്ത് ഇതിപ്പോ ആരുടെ നിർത്തണം സെലിബ്രേറ്റ് ചെയ്ത് ആവേശത്തിൽ കയറി മുട്ട കൊടുത്ത് പൊട്ടിക്കുന്നത് കുഞ്ഞാവരാണ്ട് ഉണ്ണി കടിച്ച് പറിക്കണം അവന്റെ കൈ ഞാൻ വീട്ടിൽ എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കാപ്പി പ്ലാനിങ് മാത്ര അപ്പൊ ഇനി ഒറിജിനൽ ഉള്ള സമ്മാനദാനമാണ് രോഹിത്തിന് സമ്മാനദാനല്ലേ സമ്മാനം കൊടുത്തു അൺബോക്സിംഗ് മിണ്ടാതിരിക്കണം ഇവിടെ വീഡിയോ എടുക്കണം ഒറിജിനൽ സമ്മാനം പിടിച്ചോട്ടോ അതൊക്കെ അവിടെ പൊളിച്ചിടല്ലാ എന്തിനത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി പോണം എടാ സൂക്ഷിച്ചിട്ടാ സൂക്ഷിച്ചിട്ടാ ബാക്കിയുള്ളവരും എന്തൊക്കെ ഇറക്കരുത് നിന്റെ മേത്തേക്കാണ് തിരിക്കാൻ മാത്രം വെക്കണം കൈ കെട്ടുമ്പോ ഷോക്ക് അടിക്കാണ് ഞങ്ങൾ ഉത്തരവാദികളല്ല ഷോക്ക് അടിക്കാണ് ഉത്തരവാദികളല്ല ഞങ്ങള് തിരിച്ചിട്ടിരിക്കുന്നു ഗൈസ് കൊറേ ക്രിസ്പെല്ലോ ഒക്കെ ഉണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി രോഹിത് സ്പോൺസർ ചെയ്തു രോഹിത് ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ക്രിസ്പെല്ലോസ് അങ്ങനെ രോഹിത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഇവിടെ സാധനം ഉണ്ടാ ആ രോഹിത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു രോഹിത് പറയൂ നമുക്കൊന്നും പറയാനില്ല സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ഓർത്ത് മറ്റേ നെക്കി നോക്കിയപ്പോ ചിക്കൻ ചിക്കനാ ആദ്യം ചിക്കൻ ഓർത്തു എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച ആമേലിന് പറഞ്ഞ പൊതി കൊടുക്കൂലേ ആ പറയുടെ അല്ലെ ആമേലിന് പൊതി കൂടുതലായി അതല്ല മുട്ട മുട്ട വാങ്ങിച്ചത് ഭയങ്കര കടയതാട്ടോ വലിയ കടയതൊക്കെ പക്ഷെ അവിടെ ആ മുട്ട അത്ര ഉണ്ടായുള്ള ചീ മുട്ടയാണ് പൊട്ടിച്ചപ്പോഴേ ഭയങ്കര അപ്പോ ഇതിനൊരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അല്ലേ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ നടന്നിട്ടുള്ളത് അതിന് അടുത്തവണ ഇത് ഞങ്ങൾ അടിപൊളിയായിരുന്നു പെട്ടെന്നുള്ള ഒരു അഞ്ഞിൻ്റെ അവര് തീരുമാനിച്ചെടുത്തു വേണ്ട അടുത്തവണ ഇത് ഞങ്ങൾ ഹെവി ആയിട്ടായിരുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു ബർത്ത്ഡേ കഥ പറഞ്ഞു പറഞ്ഞ നീ പറ നീ പറ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.